കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കര ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് മണ്ണിടിച്ചിലിൽ ശിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയണമെന്നതാണ്. എന്നാൽ അപകടം നടന്ന 9 ദിവസം പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തകർക്കൊന്നും തന്നെ അർജുനെയോ അദ്ദേഹത്തിന്റെ ലോറിയോ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. തടികയറ്റി വന്ന ലോറിയുടെ ഡ്രൈവറായിരുന്നു അർജുൻ. ലോറിയും ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. റോഡിൽ മണ്ണിനിടയിൽ ലോറിയില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മണ്ണൊഴുകി വീണ സമീപത്തെ ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ദുരന്തമുണ്ടായ ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കി മാറ്റിയത്. ഇപ്പോഴത്തെ അർജുന് വേണ്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെ വിലയിരുത്തി സംവിധായകനും മുൻ ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചർച്ചയായി മാറുന്നത്. പലപ്പോഴും പ്രകൃതിയേക്കാൾ വലിയ ദുരന്തം മനുഷ്യർ തന്നെയാണെന്നാണ് അഖിൽ ശിരൂരിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. അർജുനുണ്ടായ ദുരന്തത്തിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ 8 ദിവസത്തോളമായി അർജുനെ തിരിച്ചു കിട്ടുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും എന്താണ് അർജുന് സംഭവിച്ചത് എന്നതിൽ അനിശ്ചിതത്വങ്ങൾ തുടരുന്നുണ്ട്. പ്രകൃതി ദുരന്തമെന്ന് പലപ്പോഴും നമ്മൾ പറയുമെങ്കിൽ പോലും പലപ്പോഴും പ്രകൃതിയേക്കാൾ വലിയ ദുരന്തം മനുഷ്യർക്ക് തന്നെയാണ്. പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇത്തരം ദുരന്തങ്ങളെ കൂടുതൽ വലിയ ദുരന്തങ്ങളാക്കി മാറ്റുന്നത് കൃത്യമായി ഇടപെടാത്ത, കൃത്യമായി ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാത്ത ഭരണകൂടങ്ങൾ കൂടിയാണ് എന്നതാണ് നമ്മുടെ മുന്നിൽ ഇന്നലകളിൽ വരെ ഉണ്ടായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അർജുന്റെ കാര്യത്തിൽ സമയോചിതമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ, കൃത്യമായ രീതിയിൽ തുടക്കം മുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അർജുനെ ജീവനോടെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന പ്രതീക്ഷ അസ്തമിച്ചെന്നും അർജുന്റെ ശരീരം ഒന്ന് കണ്ടാൽ മതിയെന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതിന്റെ കാരണവും അത് തന്നെയാണെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. ആരെയും വിമർശിക്കുകയല്ല താൻ, മാനസികമായി തളർത്താനും ഉദ്ദേശമില്ല. ഇനി മുന്നോട്ടുള്ള കാലത്തെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റുകളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയട്ടെ എന്നും, ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും പറയും. കഴിഞ്ഞ വിഷയത്തെ അനലൈസ് ചെയ്ത് ആരെയും കുറ്റപ്പെടുത്തുക എന്നതല്ല. ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലപ്രദമായി ഇടപെടുവാൻ ഭരണകൂടത്തിന് കഴിയട്ടെ എന്നുമാണ് താൻ പറയുന്നതെന്നും അഖിൽ മാരാർ വിശദീകരിക്കുന്നു. ഓരോ മനുഷ്യന്റെയും ജീവൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കുടുംബത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അർജുന്റെ ജീവന്റെ വില അവരുടെ കുടുംബത്തെക്കാൾ മറ്റാർക്കും അറിയില്ല. ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിക്കാതിരുന്നത് ആരെയും വിമർശിക്കേണ്ട, എല്ലാം നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് കരുതിയതുകൊണ്ടാണ്. എന്റെ ഈ പ്രതികരണം കൊണ്ട് എന്തെങ്കിലും ഫലം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. വികാരമല്ല വിവേകമാണ് ഈ വിഷയത്തിൽ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി ഒരു വിഷയത്തിൽ വികാരം കുത്തിയിളക്കുന്ന മാധ്യമങ്ങളെ പരാമർശിക്കാതിരിക്കുവാൻ കഴിയില്ല എന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വിവേകപൂർവ്വം ഇടപെട്ടുകൊണ്ട് അർജുന്റെ കുടുംബത്തിന് നീതി ലഭിക്കത്തക്ക രീതിയിൽ ഇടപെടുവാൻ കേരള സർക്കാരിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ പങ്കിട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.